ഒരാള് ഇതുപോലെ ടോയാണെന്ന് കരുതി കൈ പിടിച്ച് നടക്കാണ് ശേഷം മോള്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള ക്രാബിനൊന്ന് കഴിക്കാം. ഇതെങ്ങനെ കഴിക്കും ഞാന്? സൂപ്പ് ആവളും. ഹായ് ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് ഹോട്ട് പോട്ട് കഴിക്കാൻ വന്നതാണ്. ഹോട്ട് പോട്ട് എന്ന് പറയുന്നത് ഒരു ചൈനീസ് ഫുഡാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ടേബിള്, നമ്മൾ പിരിക്കുന്ന ഒരു ടേബിള്, അതിൻ്റെ നടുവിലായിട്ട് ഇതാ ഒരു സ്റ്റൗ ഉണ്ട്. അവരിതാ ഗ്യാസ് സിലിണ്ടറൊക്കെ കൊടുത്തിട്ട് കണക്ട് ചെയ്ത് വെച്ച് തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അടി കൂടെയാണ് കേട്ടോ, ഈ ടേബിളിൻ്റെ നടു കൂടായിട്ടാണ് നമുക്ക് ഗ്യാസ് വരുന്നത്. കറക്റ്റ് സെൻറ്ററിലാണ് ഈ ഒരു സ്റ്റൗ ഉള്ളത്. പിന്നെ ഇതാ നോബും ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു പാത്രം ഇവർ കൊണ്ടുവന്ന് വെക്കും, എന്നിട്ട് അതിൽ കുറച്ച് സൂപ്പ് ഉണ്ടാവും. അതിൽ റോ വെജിറ്റബിൾസും ഫിഷ് അങ്ങനെയൊക്കെ കുറേ ഇവിടെ ഉണ്ടാവും. അതൊക്കെ നമ്മൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അതിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ട് കഴിക്കാം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് നമ്മൾ തന്നെ കുക്ക് ചെയ്തിട്ട് കഴിക്കുക. അതിൻ്റെ ബേസിക് ഒരു സൂപ്പ് അവരിവിടെ കൊണ്ടുവന്ന് വെക്കും, അതിങ്ങനെ തിളക്കും. അത് തിളക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് അല്ല വെജിറ്റബിൾസും ഫിഷ് ചിക്കൻ ഒക്കെ ഇട്ടിട്ട് നമ്മൾ കഴിക്കുക. നോർമലി ഇതിൽ പോർക്ക് ഉണ്ടാകും. ഇത് ചൈനയിൽ നിന്നാണ് കേട്ടോ ഈ ഒരു വിഭവം വന്നിട്ടുള്ളത്. ഹോട്ട് പോട്ട് അല്ലെങ്കിൽ സ്റ്റീം പോട്ട് എന്ന് പറയുന്ന ഈ ഒരു സംഭവം. അപ്പോൾ ഇത് ഹലാൽ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഇവിടെ പോർക്കില്ല, ചിക്കനാണ്. ചിക്കനും ഫിഷൊക്കെ ആയിരിക്കും. അപ്പോൾ ബീഫ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ കുറേ വെജിറ്റബിൾസ്, കുറേ ഫിഷ്, ചിക്കൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുക. അതിൽ രണ്ട് ടൈപ്പ് സോസാണ് ഉണ്ടാവുക. അതിൽ ഒന്ന് കുറച്ച് സ്പൈസി ആയിട്ടുള്ള സോസായിരിക്കും, പിന്നെ ഒന്ന് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പ് മോഡലായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കഴിക്കാൻ പോണത്. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് കാണാൻ. എങ്ങനെയാണ് ഇത് കുക്ക് ചെയ്യണത്? ഓരോ വെജിറ്റബിൾ, ഓരോ ഫിഷ് എല്ലാം വയ്ക്കും. പച്ച ഫിഷ്, ഇപ്പോൾ നമ്മളെ ചെമ്മീനൊക്കെ അതുപോലെ അങ്ങോട്ട് ഇടുകയാണ് ചെയ്യണത്. അങ്ങനെയൊക്കെ ഞാൻ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളത്. ഷൈക്കാക്കും ഒരുപാട് പ്രാവശ്യം കഴിച്ചിരിക്കും, ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഷൈക്കാക്കും. ഓക്കെ, അപ്പം നമുക്ക് ഓരോ എന്താണ് ആദ്യം ഇതുവരെ ഇവിടെ കൊണ്ടുവന്ന് വെക്കണം അല്ലേ. ഇൻഡക്ഷൻ ആ ഒരു സംഭവം അത് നമ്മൾ കൊണ്ടു വെക്കണതാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും ഷായിക്കാക്കുവിനാണ് ഇതിന് കൂടുതൽ അറിയുക. അപ്പം നമുക്ക് ഷായിക്കാക്കുവിനെ കൊണ്ടൊന്ന് കുക്ക് ചെയ്യിപ്പിക്കാം. എങ്ങനെയുണ്ട് ഷൈക്കാക്കു? ഓക്കെ. ഇതിൽ കാണുന്നുണ്ട്. സ്റ്റാർട്ട് ഫോർ ചിക്കൻ സ്മെല്ല് തന്നെ മനസ്സിലാവേണ്ടത് ടോമിയമും. തിളക്കണത് ഇരിക്കണോ? ഇവിടെ എന്താ നമ്മള് വെക്കുക? ഇത് നല്ല ചൂടുണ്ടാവോ? നല്ല ചൂടുണ്ട് ഇത്. അപ്പൊ ഇതാണ് സ്റ്റീം ബോട്ട് എന്ന് പറഞ്ഞ സംഭവം. ഹോട്ട് പോട്ടിക്ക് ആഡ് ചെയ്യേണ്ട വെജിറ്റബിൾസും ഫിഷും ചിക്കനൊക്കെ അവരിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത് ചെമ്മീനാണ്, പിന്നെ ഇത് ഞണ്ടാണ്. എല്ലാം അവർ കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഒരുപാട് ഫിഷിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എനിക്ക് എല്ലാത്തിൻ്റെയും പേരൊന്നും അറിയില്ല കേട്ടോ. ഇതൊക്കെ പിന്നെ കക്കയാണ് തോന്നുന്നു. പിന്നെ ഈ നീണ്ട് കിടക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഇത് കൂന്തളാണ് തോന്നുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കക്കയാണ് കേട്ടോ. കക്കയുടെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇതൊരു കക്ക, പിന്നെ ഇത് നീരാളിയാണോ തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല. കറക്റ്റ് എനിക്കറിയില്ല. ഇത് നമ്മളുടെ നാട്ടിൽ കാണുന്ന കക്കയാണ് കേട്ടോ ഈ ഒരു സംഭവം. പിന്നെ ഇത് കൂന്തളാണ്. കൂന്തളിനിങ്ങനെ റൗണ്ട് ഷേപ്പിൽ അവർ കട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഒരുപാട് നൂഡിൽസുകളൊക്കെ ഉണ്ട്.
ഇതൊക്കെ പിന്നെ വെജിറ്റബിൾ ആണ് കേട്ടോ. ഒരുപാട് ലീഫ് ആണ്, നമ്മളുടെ സെലറി ഒക്കെ ഉണ്ട്, പിന്നെ കുറേ മഷ്റൂം വെറൈറ്റീസ് ഉണ്ട്. മഷ്റൂം, ഈ ഒരു നീണ്ടു കിടക്കുന്ന മഷ്റൂം ഉണ്ടല്ലോ, ഇതാണ് സാധാരണ ഹോട്ട് പോട്ടിലൊക്കെ ഇടൽ ഞാൻ കണ്ടിരിക്കുന്നത് കേട്ടോ, വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് പിന്നെ ഒയാസ്റ്റർ മഷ്റൂം ആണ്. ഒയാസ്റ്റർ മഷ്റൂം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങലുണ്ട്. ഇത് തൊഫു ആണ് കേട്ടോ. തൊഫു സോയാ മിൽക്കിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. കവ് മിൽക്കിൽ നിന്ന് ഉണ്ടാക്കുന്നതാണല്ലോ പനീർ, അതുപോലെ സോയാ മിൽക്കിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് തൊഫു. ഇതിൻ്റെ ഒന്നും പേര് പോലും എനിക്കറിയില്ല കേട്ടോ, ഇതൊക്കെ എന്തൊക്കെയോ ആണ് എനിക്കറിയില്ല, പേരൊന്നും എനിക്കറിയില്ല. എന്തായാലും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ, ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇത് പിന്നെ ഗ്ലാസ് നൂഡിൽസ് ആണ്. ഇത് സാധാരണ സൂപ്പറുകളിലൊക്കെ, ചൈനീസ് സൂപ്പറുകളിലൊക്കെ നമ്മൾ കാണലുണ്ട് കേട്ടോ. ഇത് പിന്നെ ഹോട്ട് ഡോഗ്, ഫിഷ് ബോള് ഒക്കെയാണ്. പല വെറൈറ്റിയിലുണ്ട്, പല ഷേപ്പ്, പല കളർ ഒക്കെയുള്ള ഫിഷ് ബോളും ചിക്കൻ ബോളും ഒക്കെ ഉണ്ട് ഇവിടെ. നല്ല രസമുണ്ട് കേട്ടോ എല്ലാം കാണാൻ, പല കളറിലായതുകൊണ്ട് എല്ലാം കാണാൻ ഭയങ്കര രസമുണ്ട്. ഇതൊക്കെ ഇവിടെ നമുക്ക് ഫ്രോസൺ ആയിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. ഈ ഗ്രീൻ കളറിലുള്ള ഹോട്ട് എന്താ, ഇത് ഫിഷ് ബോളാണ് തോന്നുന്നുണ്ട്, ഇതൊക്കെ ഫിഷ് ബോളാണ് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ ഫിഷ് കേക്ക്, കേക്കിൻ്റെ അതേ ഷേപ്പ്, നല്ല രസമുണ്ട് അത് കാണാൻ. പിന്നെ ഇതൊക്കെ ഫ്രോസൺ മട്ടൺ, ബീഫ് എല്ലാം ഉണ്ട്. ഇതൊക്കെ ഫ്രോസൺ മട്ടനാണ് തോന്നുന്നുണ്ട്. പിന്നെ ചില സംഭവങ്ങളിലൊക്കെ ബീഫാണ് തോന്നുന്നുണ്ട്. ഇത് ഇതൊക്കെ അവർ കുറച്ച് മസാല തേച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. കളറിലുള്ളത് നമുക്ക് ഈ ഗ്രീൻ കളറിലുള്ള എടുത്ത് നോക്കിയാലോ. ഏ ഗ്രീൻ കളർ നൂഡിൽസ് ഇത് കുറച്ച് എടുത്ത് നോക്കിയോക്കടോ. ഇത് ബീഫാണ്, ബീഫ് ബീഫ് കൊണ്ടാട്ടാണ്, ഇത് ബീഫ് കൊണ്ടാട്ടാണ് കേട്ടോ. ഈ പ്ലേറ്റിൻ്റെ തന്നെ എടുക്ക. ഇത് കിട്ടണെങ്കിൽ ഭയങ്കര പണിയാണല്ലോ. ശേഷം വെച്ചിട്ട് ഇത് പിടിച്ച ക്യാമറ പിടിച്ച ഭയങ്കര വില ഉണ്ട്. ഇത് ഫ്രോസൺ ആണ് തോന്നുന്നുണ്ട്. യെസ്, എനിക്ക് ഇതിന്റെ ട്രിക്ക് ഇപ്പഴാ കിട്ടിയത്. അതെയോ, ആണോ? മതിയോ? ഇതൊക്കെ എടുക്കണോ? മീനാണ്, ടേസ്റ്റ് ഇഷ്ടപ്പെടും. രണ്ടര എടുത്ത് നോക്കി നോക്ക. ഇനിയോ? ഇനിയൊന്നും. ഈ ഗ്രീൻ കളറിലുള്ള എടുത്ത് നോക്കി നോക്കട്ടെ. ബ്രോക്കോളി ഇതിൽ തന്നെ ഇടുക. ടു ബ്രോക്കോളി ആ ഇത് എടുത്തില്ലേ നമ്മള് ഇതുവരെ. ഇതെടുക്കട്ടെ. ക്രാബ് മതിയോ? ക്രാബ് എടുത്താ മതിയോ? ചെമ്മീന്,
Yes, yes, Sheza. Adi Jandil Tanno Kitana Sheza. ഇതൊരു കരിന്റെ സ്മെല്ല് പോലെ അതെടുത്ത് ഒഴിവാക്കണോ പാളിച്ചകൾ പറ്റുന്നുണ്ട് കേട്ടോ നമുക്ക് അത് കരിന്റെ സ്മെല്ല് വരുന്നു ഇവിടെ കത്തിപ്പിടിച്ചാ തോന്നുന്നത് അതയില് വെക്കണേ ഇത് എഴുതി കിടാനാ ഈ സംഭവം എഴുതി കിടാനാണ് ശേഖക്കു ഇതെങ്ങനെ ഉണ്ട് ചെയ്യ ശേഖക്കു മനസ്സിലാവുന്നില്ല ശേഖക്കു ഇല്ല അത് എടുക്കണമെന്ന് തോന്നുന്നുണ്ട് ഈ സാധനം ഇങ്ങനെ ഇടുക ചെയ്യ ഈ സാധനമൊക്കെ നമ്മൾ ഇങ്ങനെ ഇടുക കേട്ടോ ചെയ്യ ഒക്കെ ഒരു കേക്ക് വൃത്തിയാക്കിയിട്ടുണ്ടാവും നമ്മൾ വിശ്വസിക്കുന്നു ഇനി അത് വെന്തതിന് ശേഷം ഓരോന്നെടുത്തിട്ട് നമ്മളിങ്ങനെ കഴിക്കുക ഈ മുകളിലേക്ക് വെക്കാൻ എന്തെങ്കിലും കൊണ്ടണ ശേഖ കൊല്ലേ ഇങ്ങനെ ആവി വന്നുകൊണ്ടിരിക്കും എണ്ണൊന്നുമില്ല ആണോ അങ്ങനെയാണോ എന്തായാലും നമ്മൾ തന്നെ കുക്ക് ചെയ്തിട്ട് കഴിക്കുകയാണ് എന്താവും എന്നാവോ അത് കഴിക്കാടുക അങ്ങനൊന്നുമില്ല തോന്നി വമ്പം തളയണല്ലോ ഇതൊന്ന് അതിൻ്റെ ഉള്ളിക്കാക്കി വെച്ചു കൊടുക്കുകയൊക്കെ ഇതിന് വലിയ കയ്യിലൊക്കെ എടുത്തു തന്നെ നമ്മള് സൂപ്പ് ആവളും പക്ഷെ ആയി കക്കുമാണ് നമ്മളൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് തരുന്നത് കേട്ടോ അടുക്കളയെ കയറാത്തത് ലക്ഷണങ്ങളാണ് കണ്ടോണ്ടിരിക്കണത് വേണ്ടട്ടെ വെറുതെ നമ്മ കളിക്കാക്കണ്ട അപ്പ തീരെ സ്പീഡ് ഉണ്ടാവില്ലല്ലോ അത് കുക്കായി തോന്നണു വാവ് ബൗളല്ലേ പൊളിച്ചു തരണ്ട ഈ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഇത് വെന്തപ്പോ ഇത് വെന്തോ ഇതൊക്കെ വെന്തപ്പോ ഈ ഫുഡൊക്കെ ഇപ്പൊ വെന്തോ റെഡി ആയിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ ഞാനാദ്യ പേർക്ക് വെള്ളം എടുത്തോണ്ടട്ടെ ഇത് ഭയങ്കര സ്പൈസി ആണല്ലോ ഈ റെഡ് കളറിൽ കാണുന്നതാണ് ടോമിയം സൂപ്പ് ടോമിയം സൂപ്പ് തായ്ലൻഡ് വെറൈറ്റിയാണ് കേട്ടോ തായ്ലൻഡ് സൂപ്പാണ് ടോമിയം അതിൽ സാധാരണ നമുക്ക് ഫിഷൊക്കെയാണ് ഫിഷും പിന്നെ അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി ഫിഷൊക്കെ ഇട്ടിട്ട് നമുക്ക് പുറത്തുനിന്ന് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും ഈ ചിക്കൻ സൂപ്പ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാനൊക്കെ കിട്ടും പക്ഷേ ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കണേനാണ് ഹോട്ട് പോട്ട് അല്ലെങ്കിൽ സ്റ്റീം പോട്ട് എന്ന് പറയുന്നത്
അപ്പോൾ ഇതൊരു ഇതിലെല്ലാം നമുക്ക് കൊണ്ടുവന്ന് രണ്ടിലും നമുക്ക് എല്ലാം ആഡ് ചെയ്യാം. അപ്പോൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിട്ട് നമ്മൾക്ക് ഈ സൂപ്പ് ഇങ്ങനെ ഫില്ല് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഈ ഹോട്ട് പോട്ടിന് പെർ പേഴ്സൺ ആണ് കേട്ടോ ഇവർ ചാർജ് ചെയ്യുന്നത്. ഒരാൾക്ക് ഇത്ര ക്യാഷ് എന്നാണ്, നമുക്ക് അൺലിമിറ്റഡ് ആണ്, ഫുഡൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ മിക്ക ഹോട്ട് പോട്ട് റെസ്റ്റോറൻറ്റിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. Oh my god, ചായക്കാക്ക് കുക്ക് ചെയ്തിട്ട് എല്ലാം കരിഞ്ഞിട്ടാണ് നമുക്ക് തരുന്നത്. ഭയങ്കര സ്മോക്കി. നിങ്ങളൊരു സാധനം കുക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ടേന്ന് ചോദിക്കാൻ തരില്ല ചെയ്യാ ചായക്കാക്കു. നമുക്ക് ടൊമ്മിയ മതി. ഇതിലാണോ നമ്മൾ കഴിക്കുക ചായക്കാക്കു? ഈ ചെറിയ ബൗളിലാണ് നമ്മൾ കഴിക്കുക. ഈ ഒരു സൂപ്പ് ശരിക്കും നമ്മുടെ നാട്ടിലത്തെ ഒരു പുളിഞ്ചാറിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് തോന്നുന്നുണ്ട് ചേക്കാക്കോ. ചെറിയ രീതിയിൽ ടോമിയം സൂപ്പ് അങ്ങനെ ചിന്തിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് വരുന്നോ? ഇത് നന്നായിട്ട് കരിയുണ്ടല്ലോ ചട്ടി. എനിക്കും തായത്തതേ, അതൊക്കെ സ്വന്തമായിട്ട് തിന്നാണ്, സ്വന്തമായിട്ട് കുക്ക് ചെയ്തിട്ട് ഇവിടെ ഒരാൾ സ്വന്തമായിട്ട് തിന്നാണ്. ഇത് മാവ് പൊള്ളി. ഇപ്പോഴല്ലേ മനസ്സിലായത്, ഇപ്പോഴാണ് നമ്മക്ക് ട്യൂബ് ലൈറ്റ് കത്തിയത് കേട്ടോ. ഓ അതിനാണ് ഓയില് കൊടു നിക്കണ അല്ലേ. ഇനി ഇങ്ങനെ ഓയിൽ ഇങ്ങനെ കൊടുക്കേണ്ടി വരും നമ്മള്. എണ്ണ പാർന്നിട്ട് ഒന്നും ഇങ്ങനെ മൈഗോടപ്പ് പൊട്ടിത്തെറിച്ചല്ലോ. എന്റെ ക്യാമറ ഒക്കെ ഇപ്പൊ പൊട്ടിത്തെറിച്ചോ. മലയാളികൾ ഹോട്ട് പോട്ട് കഴിക്കാൻ പോയപ്പോ അയ്യോ ഗൈസ്, നമ്മൾ ഇന്ന് ഹോട്ട് പോട്ട് കഴിച്ചു. അതിന് നമുക്ക് പുതിയത് ഉണ്ടാക്കണം. ഇത് നമ്മള് പച്ച കൊടുക്കുന്ന തീക്ക് ഇടുകട്ടെ ചെയ്യ. ഈ ക്രാബ് ഇതാ
നീച്ചിക്കട ക്രാബ് ഇതിക്കടട്ടെ ഇതിക്കടണ്ട് ഇതിക്കടല്ലേ നീച്ചേ ഓക്കേ നി ലെറ്റ്സ് മിക്സ് ഇനിയോ നീ വാണി ക്രാബ് എടുത്തിട്ട് മറ്റേ ഇടാ ണല്ലോ ഗുണ്ടുമാണിയെ നിധി ഇതിന്ന് എടുത്തിട്ട് അടുത്ത സ്റ്റാർട്ട് നമ്മള് കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് വെക്കാണ് ഇതെന്ത് കത്തണില്ലല്ലോ തീ കത്തണില്ലല്ലോ അയ്യോ മാറിപ്പോയിട്ടോ ദീക്കോ ഇതില് കാണില്ലേ ക്യാമറ ഓണല്ലേ ഓക്കെ ഇനി ഇതൊക്കെ എഴുതി കാണണ്ടേ വെന്തിട്ടിടാം അല്ലേ ഓക്കെ ഇനി ഇത് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തെടുക്കാം അപ്പം ആ ടൈമിൽ നമുക്ക് ഇതൊക്കെ കഴിക്കാം ചെയ്യുന്നുണ്ട് സ്പൂണ് തന്നാ മെച്ചിക്ക് എന്താത് ഈ സാധനമാണോ ഇതായിക്കണോ കണ്ടിട്ട് കുക്കായിട്ടില്ല ഒന്ന് തീ കൂട്ടിയേക്കണത് തീ കത്തണില്ലേ പക്ഷെ ഇതാവണില്ലല്ലോ ജസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കട്ടെ ഐക്കുണോ ആയിട്ടില്ലേന്ന് ഇതെന്തിക്കാടുക കൈക്കൂട് ചേസേ നമുക്ക് ഒരു കത്തെടുത്താൽ മതിയായിരുന്നു ഇതിങ്ങനെ തൊള്ളേക്കിട്ട് എൻ്റെ ഞാൻ ആകണ പൊള്ളുമല്ലോ ഓക്കെ അപ്പൊ ഞാൻ കുക്ക് ചെയ്ത് കുക്ക് ആയിക്കണോക്കട ഇത് ഞാൻ കുക്ക് ചെയ്താണ് അല്ല സ്പൈസിക്ക് വേണേ ഇടക്ക് പച്ചമുളകും ഉണ്ട് കേട്ടോ പച്ചമുളകല്ല ഇത് ചോന്ന മുളക ഭയങ്കര എരിയുണ്ട് ഇറങ്ങിപ്പോയല്ലോ അത് ഭയങ്കര ചൂടാലോ അത് നോക്കാൻ പറ്റൂല അങ്ങനെ നോക്കാൻ പറ്റൂല ഷെസേ ഷൈഗക്കു ഇതെന്താ പപ്പടാണോ ഇതെന്തെന്നറിയില്ല കേട്ടോ ഞാൻ നോക്കി നോക്കട്ടെ ഷൈഗക്കു ശരിക്കും ഇതിക്ക് വേറെ കയ്യിലും ഇതിക്ക് വേറെ കയ്യിലും ഇടണ നമ്മള് അതിനൊന്നും ഇല്ല അല്ലേ ഞാൻ എന്റെ പപ്പടം തിന്ന് നോക്കി നോക്കട്ടെ എനിക്ക് തോന്നുന്നു ഇത് വല്ല ഫിഷിന്റെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും
സൂപ്പറാണ്. അവിടെ കുറേ സ്പൈസസ് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ കൊടുത്തിടുന്നത്. നിങ്ങൾ കണ്ടത് നിങ്ങൾക്ക് അറിയാം എങ്ങനെ ഇടുകയെന്ന്. ഇതൊക്കെ സൂപ്പിൽ ആഡ് ചെയ്യേണ്ട സോസുകളാണ്. നമുക്കൊന്നും കറിയായിട്ട് അറിയില്ല, അതുകൊണ്ട് നമ്മൾ ഇതിനൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അളക്കി കൊടുക്ക ഇതോ. ഇത് അളക്കി കൊടുക്കല്ലേ ചെയ്യ ശൈകൾക്ക്, മറിച്ചിട ചെയ്യ. ഇത് പൊരിക്കുകയല്ലേ. കുക്കിംഗ് ഒന്നും അറിയില്ല, കിച്ചണിലൊന്നും കേറൂല, എന്നിട്ട് പിന്നെ പഠിപ്പിക്കാൻ വന്നിക്കാണ്. എന്നിട്ട് ഫസ്റ്റ് കുക്ക് ചെയ്തിട്ട് എന്തുണ്ടായത് നിങ്ങൾ കണ്ടില്ലേ, അത് കരിഞ്ഞു മുറ്റായി. അതിനാവട്ടെ, അത് കുക്കായിട്ടില്ല. ഇവിടെ കണ്ടോ ഇങ്ങനത്തെ വലിയ കയ്യിലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് സാധനങ്ങൾ മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തപ്പിയാൽ ഇതാ ഇത് മാത്രം ഇങ്ങനെ വരും. നമ്മളിൽ ഒന്നും ഇല്ലല്ലോ ശേഖാക്കൂ. ആ കൈ പൊള്ളി. ഇത് കണ്ടോ ഇത് ഇങ്ങനെ കിട്ടും. പിന്നെ നമ്മൾക്ക് കൈ അതാ ഇതും അതന്നെയാണ്. അജോ അതൊരു മുങ്ങിയോ ഇല്ല. പിന്നെതാ ഇങ്ങനത്തെയും കയ്യിലുണ്ട്. ഇത് സൂപ്പ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കയ്യിലാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളിങ്ങനെ സൂപ്പ് ഇങ്ങനെ എടുക്കുക, ബൗളിലേക്ക് ഇങ്ങനെ ഒഴിക്കുക, എന്നിട്ട് ഇങ്ങനെ കുടിക്കുക. അപ്പം എല്ലാതും ഉണ്ട്. അപ്പം ഞാൻ ഈ ഒരു സംഭവം ഞാൻ ഇതുവരെ ഇങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല. നമുക്കത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് കഴിച്ചു നോക്കി നോക്കാം. ഈ കക്ക ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഈ പ്ലേറ്റിക്ക് മാറ്റിയാണ്. കൈയൊക്കെ ആകെ വൃത്തിയിടാവുമല്ലോ. ഇതെന്ത് കിട്ടാത്ത ശേഖാക്കൂ എന്നാണ് സംഭവം. അതില് ഒന്നും ക്ലീൻ ആക്കിയിട്ടില്ല തോന്നുന്നു. പ്രത്യേക തരം ഒരു ടേസ്റ്റ്. ഇനി ആ ടേസ്റ്റ് ഒന്ന് മാറണമെന്നുണ്ടെങ്കിൽ കുറച്ച് സൂപ്പാണ് കുടിച്ചത്. കൊള്ളാം, ഹോട്ട്പോട്ട് സംഭവം കൊള്ളാം കേട്ടോ. ശരിയാക്കി തരവാ. ഒരാള് ഇത് വല്ല ടോയാണെന്ന് കരുതി കൈ പിടിച്ച് നടക്കാൻ ശേഷം മോള് വായമ്മച്ചി തരവാ. ഇത് കഴിക്ക ചെയ്യവാ. ഈ നൂഡിൽസ് ഒന്ന് ഇതിക്ക് ഇടാൻ സഹായിക്കോ. ഇതിൽ കൊറേ പോരും ചെയ്തു. ഇത് കഴിക്കന്നെ ആക്കണേ എനിക്ക് വെയിക്കണില്ലേ. ഞാൻ നിങ്ങള് വരട്ടെ വിചാരിച്ചിട്ട് ഇക്ക് നൂഡിൽസ് എടുക്കാൻ വെക്കണ്ട കുട്ടി. ഇതിങ്ങനെ കഴിക്കയ്യ, ഇതിങ്ങനെ കൈകൊണ്ട് എടുത്ത് കഴിക്ക ചെമ്മീന്. ഈ ചെമ്മീന് ഇത് ഗൈസ് നമ്മൾ ഇങ്ങനെ കഴിക്കണം കേട്ടോ. ഇത് എങ്ങനെ കഴിക്ക. ഇതൊക്കെ കൂലിയാണെന്നിട്ട്
ഇതിങ്ങനെ കഴിക്കാന്നൊന്ന് പഠിച്ചിട്ടെ. മൈ ഗോഡ്, നിങ്ങൾ കയ്യോണ്ട തുള്ളി കളയല്ലേ അതോ? കത്തി വേണ്ടീന്നല്ലോ, കത്തി വേണ്ടീന്ന്. ഇത് ഫിഷ് ആണ് തോന്നുന്നു. ക്രേബ് അങ്ങനെ തന്നെ നിന്ന ക്രേബ് കഴിക്കണോ? ക്രേബ് കഴിക്കണോ? ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള ക്രേബിനൊന്ന് കഴിക്കാം. ഇതെങ്ങനെ കഴിക്കും ഞാന്? അയ്യോ, ക്രാബ് അതിൽ തന്നെ മുങ്ങണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കട്ടെ. അതായത് ക്രാബ് നമുക്ക് കഴിച്ചു നോക്കി നോക്കാം, ക്രാബിനെ കഴിച്ചു നോക്കി നോക്കാം. അതിൻ്റെ പാത്രത്തിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ. ഞാൻ ഈ പ്ലേറ്റ് എടുക്കട്ടെ. അപ്പം ഞാൻ ഈ ക്രാബ് എടുക്കാണ് കേട്ടോ. ഇതെങ്ങനെ നമ്മൾ കൈകൊണ്ട് തന്നെ കഴിക്കാൻ ശേഖാക്കൂ? ക്രേബ് കൈകൊണ്ടല്ലാതെ കഴിക്കാൻ വയ്ക്കൂല കേട്ടോ. കുറെ ഫോർക്കും സ്പൂണും കൊണ്ട് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി ബാക്കിയുള്ളതിന് ഒരു പരിവാക്കിയതാണ്. എന്നാലും നമുക്ക് നോക്കി നോക്കാം. ഭയങ്കര ചൂടുണ്ട്. യെസ്, എനിക്ക് സ്പൂണും കൊണ്ട് കിട്ടിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. സ്വന്തമായി കുക്ക് ചെയ്യുക, കഴിക്കുക. എന്താ പേപ്പറും ഇതിന്റെ കൂടെ പോരുന്നുണ്ടോ? സ്പീഡ് ഉറക്കുക. നിങ്ങളും ഞാനും വിചാരിച്ചാ നടക്കും. കുട്ടികൾക്കൊക്കെ ഫുഡ് മതിയായിട്ട് അവരവിടെ ഇരുന്നിട്ട് പാട്ട് കേൾക്കാൻ കേട്ടോ. അപ്പൊ ഞാനും ശൈഖക്കും കാര്യമായിട്ടിങ്ങനെ തിന്ന് തീർക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തന്നെ അങ്ങനെ ഉണ്ടോ? ആ, ഇവിടെ പ്രത്യേക വാണിങ് ആ വാണിങ് ഒന്ന് വീഡിയോ എടുക്കൊണ്ട് കേട്ടോ. നമ്മൾ കഴിച്ചിട്ടില്ല വെച്ചാൽ 100 ഗ്രാമിന് 10 റിങ്കറ്റ്സ് വെച്ചിട്ട് ഇവിടെ കൊടുക്കണം കേട്ടോ. വേസ്റ്റ് ചെയ്ത ഫുഡിന്, അതായത് നമ്മൾ കഴിക്കാതെ വെച്ച ഫുഡിന്. അതുകൊണ്ട് ഇനി മക്കൾ ബാക്കി വെച്ചതാണെങ്കിലും ഞാൻ ഇരുന്ന് കഴിക്കണ്ടേരും. ഓക്കെ, എന്തായാലും ഇരുന്ന് കഴിക്കാം. എന്തായാലും കഴിക്കാൻ വിചാരിച്ചിട്ട് വന്നേന്നല്ലേ. ചേക്കൊക്കെ ഇത് സ്പീഡ് കൂടുതലാ? നിങ്ങൾ ഈ സാധനം കഴിച്ചോ? ഒരാൾക്ക്
വള ഇത് കൂന്തളാ തോന്നുന്നുണ്ട് അല്ലേ ഇത് കൂന്തളല്ലേ ഇത് കൂന്തളാണ് ട്ടോ ഇതും കൂന്തളായിരിക്കും ഇവർ ഇതിനെങ്ങനെ ആകൃതി ഇതെല്ലാം ഇൻഡക്ഷൻ സ്റ്റൗ ആണ് പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൽ ഒരു ടൈപ്പ് സൂപ്പേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ തോന്നുന്നുണ്ട് കണ്ടിട്ട് എന്തായാലും ഇത് കുറച്ച് ആൾക്കാർക്കൊക്കെ വന്ന് കഴിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പാണ് ഇത് ഭയങ്കര എരിയുണ്ട് കേട്ടോ മൂക്കും നടക്കാൻ വെള്ളം വരുന്നുണ്ട് ടോമിയൻ സൂപ്പാണ് ഭയങ്കര എരി എനിക്ക് തോന്നുന്നു നാട്ടിലത്തെ ഒരു പുളിഞ്ചാറിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ടേസ്റ്റ് മീൻ കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ ടോമിയൻ സൂപ്പ് ടോമിയൻ സൂപ്പ് നമ്മൾ ഇതിന് മുമ്പൊക്കെ കഴിച്ചതന്നെയാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് നമ്മൾ കുക്ക് ചെയ്ത് തിന്നണല്ലേ അതുകൊണ്ടാണ് അല്ല ശേഖക്കോ ഇതൊന്ന് കരയൂണ് ശേഖക്കോ അല്ല അല്ല കുട്ടികളൊക്കെ കുരക്കൽ തുടങ്ങി എന്താ സ്പീഡ് കുറക്കല്ലേ ഇത് കണ്ട് തളക്കണത് നല്ല തല തളക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോ പറ്റുന്ന തോന്നണത് അങ്ങനെ ഗോയ്സ് ഞാൻ പഠിച്ചെടുത്തു ഇതിൽ നിന്ന് എങ്ങനെയാണ് ഈ നൂഡിൽസ് പാത്രത്തേക്ക് മാറ്റുന്നത് എന്ന് ഞാൻ പഠിച്ചെടുത്തു കേട്ടോ നമ്മൾ എങ്ങനെ എടുക്കണം ആ കയ്യാനായപ്പോഴെങ്കിലും ഞാൻ പഠിച്ചല്ലോ ഇനി അടുത്ത ടൈം വരുമ്പോൾ ഭയങ്കര എക്സ്പേർട്ട് ആയിക്കാരൻ ഞാൻ എനിക്കിതിൻ്റെ സൂപ്പ് ഭയങ്കര ഇഷ്ടമായി ടോമിയം സൂപ്പ് ഇത് ഇതിൽ നിന്ന് എടുക്കാനായോ വെന്തിട്ടുണ്ടാവോ എവിടെ ഇത് ഈ പ്ലേറ്റിക്ക് തന്നല്ല ഇതൊക്കെ ഞാൻ തിന്ന അവശിഷ്ടങ്ങളാണ് ഏത് അതിലിന് കാര്യമായിട്ടൊന്നും ഇനി നൂഡിൽസ് മാത്രല്ലേ ഉള്ളൂ ഇത് ഗ്രീൻ കളർ നൂഡിൽസ് വേറെ ഒന്നുമില്ലല്ലോ വേറെ ഒന്നുമില്ല ഇതില് ഇതിപ്പോ കുക്കായോ ഇത് ഡംപ്ലിംഗ് അല്ലേ ശൈകാക്കോ ഡംപ്ലിംഗ് എടുത്തോണ്ട് ശൈകാക്കോ ഇത് ഡംപ്ലിംഗ് ആണ് തോന്നുന്നത് ഗ്രീൻ കളറിലൊരു ഡംപ്ലിംഗ് ഞാൻ കഴിച്ചു നോക്കിയോക്കട്ടെ കുക്ക് ആയിക്കോ നോക്കിയോക്കട്ടെ ഇത് കുക്ക് ആയിക്കോ നോക്കിയോക്കട്ടെ ഇതൊന്നുകൂടെ കുക്കാവാണ് ചെയ്തേക്കോ ഇവിടെ ഒന്നുകൂടെ തീ കൂട്ടി വെച്ചാലോ നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ ഇത് നമ്മൾ വന്നിട്ട് കുക്ക് ചെയ്തിട്ട് കഴിക്കാം അതാണ് ഞാനിത് ഗൂഗിളിൽ ഞാൻ ഇതിനെ സെർച്ച് ചെയ്തു ഹോട്ട് സ്പോട്ടിനെ കുറിച്ചിട്ടുള്ള ചരിത്രങ്ങളിലൊക്കെ അപ്പൊ ഇത് നല്ല തണുപ്പുള്ള ഏരിയയിലാണ് കൂടുതലായിട്ട് ചൈന തന്നെ തണുപ്പുള്ള ഏരിയയിലാണ് ഇവരിത് കൂടുതലായിട്ട് ചെയ്യണത് ഇങ്ങനെ എന്താണ് ഒരു റൗണ്ട് ഇത് നമ്മളെ ടേബിൾ തന്നെ അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ ടേബിൾ തന്നെ അങ്ങനെ റൗണ്ട് ടേബിൾ റൗണ്ട് ടേബിളിൽ ചുറ്റുപുറം അങ്ങനെ ആൾക്കാർ കൂടി ഇരുന്നിട്ട് നല്ല സംസാരിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കുക അതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്നാണ് പറയുന്നത് നല്ല ചൂടുള്ള ഫുഡ് ഇങ്ങനെ തണുപ്പ് രാജ്യങ്ങളാവുമ്പോൾ ചൂടുള്ള ഫുഡ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ എടുത്ത് കഴിക്കുക അതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്തായാലും കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ ആവും അല്ലേ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ സൂപ്പൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കൻ സൂപ്പ് ആണെങ്കിലും ടോമിയോ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ടോമിയോ സൂപ്പാണ് ചിക്കൻ സൂപ്പ് നമ്മൾ കുട്ടികളെ വിചാരിച്ചിട്ട് വാങ്ങിയതാണ് ഓല കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഓലൊരു സൈഡായി ഇപ്പോൾ ഷൈഖാക്കും എന്താ വയറില്ലായോ ഞാൻ കേൾക്കണതൊക്കെ പിന്നെ ഇതിൻ്റെ എന്താണ് അറ്റ്മോസ്ഫിയർ ആണെങ്കിലും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങൾ ഇരിക്കണേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഭയങ്കര രസമുണ്ട് കാണാൻ ആ ബാക്ക്ഗ്രൗണ്ട് ബ്രോക്കോളി
ഇത് ആക്ച്വലി എന്തായിരുന്നു? ഇങ്ങനെ ഒരു കോല്, ഇതെന്താണ്? ഉണ്ടായിരുന്നോ? നിങ്ങൾ കഴിച്ചോ? അത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇതിപ്പോ തോട് മാത്രാണ്. ഇതിൽ ഈ കിടക്കണ ഈ സംഭവം ഉണ്ടല്ലോ, ഇത് മട്ടനാണ്. ഇതിലെന്തൊക്കെ ഉണ്ടല്ലോ? ഇത് തോക്കേനോ? അവിടെ ഇങ്ങനെ കാണുമ്പോ ഇതൊക്കെ എടുക്കാന്ന് ചോദിച്ചിട്ട് എടുത്തു. ലാസ്റ്റ് നമ്മള് ഫാമിലി കുറെ ആൾക്കാരായിട്ട് വരികയാണെന്നുണ്ടെങ്കിലേ ഭയങ്കര രസാണ്. ലാസ്റ്റ് ഇതെല്ലാം തിന്ന് തീർക്കണം. പക്ഷെ ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ നിർത്താൻ തോന്നുന്നു, ഇങ്ങനെ തിന്നോണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞ നമ്മൾ ഉച്ചക്ക് നല്ലോണം ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത്. ഞാൻ അത്യാവശ്യമൊക്കെ കഴിച്ചുക്കുണു. നിങ്ങൾ പിന്നെ ഓൾറെഡി പ്രിപ്പയർ ചെയ്യാറല്ലേ? ഉച്ചക്കൊന്നും കഴിക്കാൻ പോന്നിട്ടുണ്ടാവുന്നു. അന്ന് മതി, കണ്ണു പൊട്ടുപോകും. കീ ഡംപ്ലിങ് ഭയങ്കര ഇഷ്ടായി. വേണോ? നമ്മൾ 5 മണിക്ക് വന്നല്ലേ? അതായത് പെട്ടെന്ന് കഴിക്ക, പെട്ടെന്ന് പോവുക, ആ ഒരു തീരുമാനം കൊണ്ട് ഇങ്ങോട്ട് വരാൻ പാടില്ല. കാരണം ഞങ്ങൾ 5 മണിക്ക് വന്നത്, അപ്പൊ 7 മണിയായി. ഇതിങ്ങനെ ആക്കത്തിന് ഇങ്ങനെ കുക്ക് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ കഴിക്കണം. എന്തായാലും ഞാൻ കൊയങ്ങി ശൈകാക്കോ. നൂഡിൽസ് ആണ്, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുഴപ്പം പറയുന്നു. മട കുട്ടിനിത് കഴിക്കണ്ട. ഇതായിരുന്നോ ശൈകാക്കോ അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന സാധനവും തന്നെ? ഇതാണ് കേട്ടോ ഇതിന്റെ ഉള്ളിൽ. മട കുട്ടിക്ക് വേണോ? എന്താണ് വേണ്ടത്? നൂഡിൽസ് അത്ര. ഇതിന് ഈ പച്ചമുളക് എടുക്കട്ടെ ടമച്ചി. ഒരാൾ ഒരു റൗണ്ട് ചെയ്യുന്ന അടുത്ത റൗണ്ട്. ഇത് കണ്ടോ, ഇതിന്റെ ഉള്ളിലുള്ള ഫിഷാണ് കേട്ടോ. തരാം, ഇതിന്റെ ഉള്ളിലുള്ള ഫിഷാണ് കേട്ടോ. ഇത് കഴിച്ചോക്കോട്ടെ. അത് ചോദിച്ചെടുത്ത എന്തോ പോയി തോന്നുന്നുണ്ട്. നിങ്ങളെ ജ്യൂസ് എടുക്കുന്നത് സാധനോ? ആ ഇത് കൊടുക്കത്തേക്ക്. അങ്ങനെ എരിയോ എന്നാ ശേഷം മോളെ എനക്ക്. എന്നാ ശേഷം മോളെ കാക്കൂൻ്റെ പെരുന്നതെന്ന്. എന്നാലും ഇനി നമുക്കേ ചൂടുണ്ടാവും കേട്ടോ. വെള്ളം കൊടുത്തത് പച്ചണ്ട എവിടെ നടക്ക. ഇതില് സ്കൂപ്പർ എവിടെ? സ്കൂപ്പർ എവിടെ?
എവിടെ അയ്യോ ഇത് അടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടല്ലോ. റെയിൻബോ ഓക്കേ ഐസ്ക്രീം. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു ഐസ്ക്രീമും ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കളർ. ഈ ഒരു പർപ്പിൾ കളറെ ഐസ്ക്രീം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണത്. ആദ്യം കുറച്ച് നൂഡിൽസ് കഴിച്ചോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മള് കഴിച്ച സാധനങ്ങള്. നമ്മളെല്ലാം ഫിനിഷ് ചെയ്ത് കൊണ്ടോ. ഇവിടെ മക്കള് രണ്ടാം റൗണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഇതിലുണ്ടോ ചോക്കട്ടോ മച്ചി. ഒരു രണ്ടാളും ഇങ്ങനെ കാർട്ടൂൺ പോകെ കണ്ടിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അബ്ബാന്റെ ക്യാമറയൊക്കെ നോക്ക്. ഏതോ കുക്ക് ചെയ്യാൻ അറിയാത്തവനും കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ ഇരിക്കണേ ഓൾമോസ്റ്റ് എല്ലാരും ഒന്ന് തുമ്പി. ഏതോ കുക്ക് ചെയ്യാൻ അറിയാത്ത ആരോ ഒരാള് കുക്ക് ചെയ്യുന്നുണ്ട്. എല്ലാരും തുമ്മി തുമ്മി ഒരു വിധായി. കുറെ ആൾക്കാര് പുറത്തേക്ക് ഇറങ്ങിക്കണ്ട് കേട്ടോ. അപ്പൊ കേസ് ഇതാണ് നമ്മളുടെ ഹോട്ട് പോട്ട് വീഡിയോ. ഹോട്ട് പോട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി. ഫുള്ള് കാലിയാണ് കേട്ടോ. നമ്മളൊന്നും ബാക്കിയാക്കി വെച്ചിട്ടില്ല. ബാക്കിയാക്കി വെച്ചാല് ഇവിടെ അതിനും പൈസ കൊടുക്കണം കേട്ടോ. നമ്മള് ഉമ്മക്കുട്ടി അതിന് കഴിച്ചു അതിന് കഴിച്ചു. കാക്കൂന് കൊടുത്ത ശേഷം മോള് കാക്കൂന്റെ വായക്ക് വെച്ചു കൊടുത്താ. ആ കാക്കൂന്റെ വായക്ക് വെച്ചു കൊടുത്താ. അപ്പൊ ഹോട്ട് പോട്ട് വലിയതാക്കി കൊടുക്കട്ടോ. അപ്പൊ ഭക്ഷണവും കൈകള് കഴിഞ്ഞു. ലാസ്റ്റ് ഐസ്ക്രീമും കഴിക്കുകയാണ് നമ്മള്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഹോട്ട് പോട്ട് വീഡിയോ. നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഹോട്ട് പോട്ട് കഴിക്കണത്. ഹോട്ട് പോട്ട് അല്ലെങ്കിൽ സ്റ്റീം പോട്ട് എന്നാണ് ഇതിന് പറയാ. അപ്പോ ഓൾക്ക് വരെ കൊടുത്തു കൊടുക്ക. അതെ അതെ ആ ഇവിടെ വേസ്റ്റ് ആക്കി നമ്മൾ പേസ് കൊടുക്കണ്ട. നമ്മളെല്ലാം കഴിച്ചു കൊടുക്കും. ഒന്നും ബാക്കിയാക്കി വെച്ചിട്ടില്ല. അപ്പോൾ നല്ല സൂപ്പർ ഫുഡായിരുന്നു സ്റ്റീം ബോട്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ബൈ ബൈ. സി യു നെക്സ്റ്റ് വീഡിയോ.